പണ്ടൊരാൾ പറയാറുണ്ട് ഒരാൾ തലയ്ക്കരിച്ചിരി പത്ത് പൈസ വരെ കമ്മിയുണ്ടായിരുന്നു ഇങ്ങനെ ഓടുന്ന വഴിയിൽ റോട്ടിൽ കൂടി ഓടിപ്പോയ വഴിയിൽ ഒന്ന് വീണു വീണ് തലയടിച്ച് വീണു തലയടിച്ച് വീണു അപ്പോൾ ഇങ്ങേർക്ക് നല്ല ബുദ്ധിക്ക് നല്ല തിളക്കം കിട്ടിയെന്ന് പണ്ട് എന്തോ നഷ്ടപ്പെട്ട ബോധം തിരിച്ചു കിട്ടിയെന്നർത്ഥം കാരണം അത് ആ വീഴ്ചയിൽ ഇതിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് ക്ലിയറായി പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ ശ്രീധരമ്മ മെട്രോമാൻ അദ്ദേഹം പറഞ്ഞിരുന്ന് ഞാൻ വിജയിക്കും ഞാൻ മുഖ്യമന്ത്രിയാവുമെന്നാണ് എം എൽ എ ആയിട്ട് ജയിക്കുന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നില്ല അദ്ദേഹം എം എൽ എ ഓഫീസ് തുടങ്ങാൻ മണ്ഡലത്തിൽ വിധി വോട്ടെണ്ണുന്നതിന് മുമ്പേ ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തു എം എൽ എ ഓഫീസിൽ നിന്നുള്ള ബോർഡ് എഴുതാൻ വേണ്ടിയിട്ട് അത് ഏൽപ്പിച്ചു ഫ്ലക്സ് അടിക്കാൻ കൊടുത്തു മാത്രമല്ല എം എൽ എയ്ക്കുള്ള സ്റ്റാഫിനെ വരെ അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് പിന്ന അമൃ സംസാരം ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ഞാൻ പോകേണ്ടി വരുമ്പോൾ എം എൽ എ ഓഫീസുകൾ എന്തായാലും മണ്ഡലത്തിൽ വേണം അതിനു വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ എം എൽ എ ആയില്ല മുഖ്യമന്ത്രി ആയില്ല ഒന്നും ആയില്ല പക്ഷേ ആ വീഴ്ച കൊണ്ടൊരു ഗുണമുണ്ടായി ഇദ്ദേഹത്തിന് ഈ പ്രായാധിക്യം കാരണം കഴിഞ്ഞ വർഷങ്ങളിലെപ്പോഴോ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ട ബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു ബോധോധം തായിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ പറയുന്നു തൊണ്ണൂറ് വയസ്സായി ഇനി രാഷ്ട്രീയത്തിൽ അധികമൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി ഞാൻ പാർലമെൻ്റ് രാഷ്ട്രീയത്തിലുള്ള നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് കേവലം ആറുമാസം കൊണ്ടുണ്ടായ തിരിച്ചറിവാണ് ആറുമാസം മുമ്പ് വരെ മുഖ്യമന്ത്രിയാവും എന്നെക്കൊണ്ട് പലതും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ആൾക്ക് തോൽവിക്ക് ശേഷം ആറുമാസം കൊണ്ട് ഇത്തരം ഒരു തിരിച്ചറിവുണ്ടാവുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദ്യത്തെ ഉദാഹരണം പറയേണ്ടി വന്നത് അതുമാത്രമല്ല ഇ എം ശ്രീധരൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് നന്നായി കൂട്ടിയിട്ടുണ്ട് നേരിട്ട് വിമർശിച്ചിട്ടൊന്നുമില്ല കാരണം ഇതിലേറെ നല്ലത് രണ്ടടി അടി കൊടുക്കുന്നതായിരുന്നു കെ സുരേന്ദ്രൻ്റെ കാരണത്ത് ബി ജെ പിയുടെ കേരള നേതൃത്വം അവരുടെ സമീപനത്തിലും അവരുടെ ഇടപെടലുകളിലും വ്യത്യാസം വരുത്തിയാൽ അവർക്ക് നിയമസഭയിലേക്ക് ജയിക്കാൻ പറ്റുമെന്നും വേണമെങ്കിൽ കേരളം ഭരിക്കാൻ പറ്റുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വി കേരളത്തിലെ ബി ജെ പിയിലെ പല കാര്യങ്ങളിലും തിരുത്തലുകൾ വേണം ആ തിരുത്തിയാലേ മാറ്റം ഉണ്ടാവുകയുള്ളൂ നയങ്ങളിൽ മാറ്റം വരുത്തിയാൽ സംസ്ഥാന ബി ജെ പിക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ ചെയ്യുന്നതെല്ലാം അബദ്ധമാണ് കേരളത്തിലെ ബി ജെ പിയുടെ കയ്യിൽപ്പുണ്ടാണ് കേരളത്തിലെ ബി ജെ പിക്ക് അക്കൗണ്ട് ഉള്ളത് പൂട്ടിപ്പോവുകയും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റാതാവുകയും ഒക്കെ ചെയ്തത് എന്ന് ഇ എം ശ്രീധരൻ തന്നെ പറയുന്നു സത്യമാണത് ഇ എം ശ്രീധരനെ പോലെയുള്ള ഒരാളുടെ വ്യക്തി വൈഭവം കൊണ്ട് മാത്രമാണ് പാലക്കാട് അത്രയെങ്കിലും അവർക്ക് വോട്ട് പിടിക്കാൻ പറ്റിയത് പലയിടത്തും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായി അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടാണ് തൃശൂർ കിട്ടിയത് കിഷ്ണുമാറിന് കിട്ടിയ വോട്ടാണ് തിരുവനന്തപുരത്ത് കിട്ടിയത് അത് താരപ്രചാരകർ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് അവരുടെ ചിലപ്പോൾ അവരുടെ അവരഭിനയിച്ച സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാവാം ഇ എം ശ്രീധരൻ ശ്രീധ ഇ എം ശ്രീധരൻ എന്ന മെട്രോമാൻ ഒരു പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മെട്രോമാൻ എന്ന രീതിയിലുള്ള ഇമേജ് വെച്ചിട്ടുള്ള പ്രതിച്ഛായ വെച്ചിട്ടുള്ള ഒരു സ്വീകാര്യത ജനങ്ങളുടെ മനസ്സിലുണ്ടാകും അതൊക്കെ വോട്ടായി മാറിയിട്ടുണ്ടാവും ഒരിക്കലും ബി ജെ പിക്ക് കിട്ടിയ വോട്ടല്ല അത് ബി ജെ പിയുടെ പക്കാ രാഷ്ട്രീയ മത്സരം നടന്നു എന്ന് പറയാൻ പറ്റുന്ന മണ്ഡലങ്ങൾ കോന്നിയിലും മഞ്ചേശ്വരത്തും ഒക്കെയാണ് കോന്നിയിൽ പ്രത്യേകിച്ച് ശബരിമലയുമായി അടുത്ത് നിൽക്കുന്ന പ്രദേശം ശബരിമലയുമായി ഏറ്റവും ആത്മബന്ധം വെച്ച് പുലർത്താൻ വോട്ടർമാരുള്ള പ്രദേശം ആ കോന്നിയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റാണ് കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കുമ്മന രാജശേഖരൻ നിയമത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡലങ്ങളിലാണ് പ്രത്യേകിച്ചും അവരുടെ രാഷ്ട്രീയ മുഖങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത് കുമ്മനശേഖരൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ കൃഷ്ണദാസൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭനും സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെയുള്ള ആളുകൾ നിന്ന മണ്ഡലങ്ങളുടെ വോട്ടാണ് ബി ജെ പി ബി ജെ പിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയാൻ പറ്റുകയുള്ളു മറ്റ് സാധാരണ മണ്ഡലങ്ങളിൽ അവരുടെ പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടും ശതമാനക്കണക്കിന് വോട്ട് വീതത്തിലൊക്കെ വലിയ ഇടിവാണ് ബി ജെ പിക്ക് ഉണ്ടായത് ആ ബി ജെ പിക്ക് ഉണ്ടായതിൻ്റെ കാരണമാണ് ഇ എം ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നിട്ട് മാസം കുറച്ചായിട്ടുള്ളെങ്കിലും ഇവരമാരെ കയ്യിലെടുപ്പ് കൃത്യമായിട്ട് പഠിച്ചു ശ്രീധരമാമ്മ എന്നുള്ളത് വന്ന് മനസ്സിലാക്കാൻ പറ്റി ഇപ്പം ശ്രീധരൻമാമ്മ കാര്യങ്ങളൊക്കെ പഠിച്ചു ശ്രീധരമാമ്മ പറഞ്ഞതു കൊള്ളാ കറക്റ്റാണ് സംസ്ഥാന ബി ജെ പിയുടെ കയ്യിലെടുപ്പ് കൊണ്ടാണ് ഇവിടെ ഒരു പരഗതിയും പിടിക്കാത്തത് അതുകൊണ്ട് വേണമെങ്കിൽ നന്നാവുകയാണെങ്കിൽ ബി ജെ പിക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും കുറച്ചു കാലം കൂടി കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും ഒന്നോ രണ്ടോ എം എൽ എമാരെയൊക്കെ അടുത്ത നിയമസഭയിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് വരും അതെല്ലാം ബി ജെ പി സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൻ്റെ കയ്യിൽപ്പിനെ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും എന്നുള്ളത് ഇ എം ശ്രീധരൻ പറഞ്ഞു വെക്കുകയാണ് എന്തായിരുന്നാലും ശ്രീധരൻ മാമ്മയുടെ കാര്യത്തിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് ശ്രീധരൻമാമ്മയ്ക്ക് എപ്പോഴോ നഷ്ടപ്പെട്ട ബോധവും ബുദ്ധിയും ഒക്കെ തിരിച്ചു കിട്ടിയതിലുള്ള ആത്മാർത്ഥമായ സന്തോഷം പങ്കുവെക്കുന്നു